നമസ്കാരം. കെ എം മാണിയുടെ വേർപാടിനെ തുടർന്ന് പാലാ അസംബ്ലി മണ്ഡലത്തിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് മത്സരിക്കുമെന്ന് സൂചനകൾ. ഇതു സംബന്ധിച്ച് എൻ ഡി എ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ആരംഭിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. ഷോൺ ജോർജ് മത്സരിക്കുന്നതിൽ ബി ജെ പി ഘടകത്തിനും എതിർപ്പുകളൊന്നുമില്ല. യുവജനപക്ഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇപ്പോൾ ഷോൺ ജോർജ്. കെ എം മാണിയുടെ തുടക്കമായ പാലായിൽ യു ഡി എഫിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഷോണിന് സാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ജനപക്ഷം പാർട്ടി ബി ജെ പിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തന്നെയാണ് ജനപക്ഷം പാർട്ടി ചെയർമാൻ സി ജോർജ് ആവർത്തിക്കുന്നത്. ജനപക്ഷം പാർട്ടി ഇപ്പോൾ എൻ ഡി എക്കൊപ്പമാണ്. അതേസമയം ഇടതുമുന്നണി ആരെയാവും പാലായിൽ മത്സരിപ്പിക്കുക എന്നത് സംബന്ധിച്ച സൂചനകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പാലാ പ്രസ്റ്റീജ് മണ്ഡലമാണ്. കെ എം മാണിയുടെ മണ്ഡലം നിലനിർത്താൻ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ മാണി ഗ്രൂപ്പ് രംഗത്തിറക്കും. ആറുമാസത്തിനുള്ളിൽ നടക്കേണ്ട ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്കായി ഔദ്യോഗിക ചർച്ച ആരംഭിച്ചിട്ടില്ലെങ്കിലും അണിയറയിൽ ആരെ നിർത്തുമെന്ന ചർച്ച ചൂടുപിടിച്ചു കഴിഞ്ഞു. മാണി ഗ്രൂപ്പിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയുടെ പേരിലാണ് ആദ്യ പരിഗണന. എന്നാൽ നിഷയുടെ കാര്യത്തിൽ കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാടും നിർണായകമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ പോരാട്ടമാവും പാലായിൽ നടക്കുക. എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് എത്തുന്നതോടെ മത്സരത്തിന് വീറും വാശിയും കൂടും. ആദ്യകാലങ്ങളിൽ പാലായിൽ കെ എം മാണിക്കുണ്ടായിരുന്ന ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞിരുന്നു. 55 വർഷം തുടർച്ചയായി പാലായെ പ്രതിനിധീകരിച്ച കെ എം മാണിക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 5000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. ജനപക്ഷം എൻ ഡി എയുടെ ഘടകകക്ഷിയായതോടെ പല ഓഫറുകളും ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുള്ളതായി അറിയുന്നു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചാൽ ജനപക്ഷത്തിന് മുന്നണിയിൽ കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുകയും ചെയ്യും. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.